ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് രണ്ട് വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് ഇവിടെ കാണിക്കുന്നത് രണ്ട് കേക്കും ഒരു ദിവസം ഉണ്ടായിരുന്നു ഒരേ സ്ഥലത്തേക്ക് ഉണ്ടായിരുന്ന ഓർഡറായിരുന്നു അപ്പോൾ രണ്ടിനും രണ്ട് കളറൊക്കെ കോമ്പിനേഷനൊക്കെ കൊടുത്തിട്ട് സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാനിത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം രണ്ട് കേക്കും ക്രം കോട്ടിങ് ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഡെക്കറേഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ക്രം കോട്ടിങ് ചെയ്തിട്ടുള്ള ഒരു കേക്കിനെ പുറത്തേക്ക് എടുത്തിട്ട് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ മുഴുവനായിട്ട് ക്രീം വെച്ചിട്ട് ഒന്ന് ക്ലിയർ ആക്കി എടുക്കുകയാണ് അപ്പം സൈഡൊന്നും നല്ല ക്ലീൻ ആയിക്കോളണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ നമ്മളിതൊരു സ്ക്രാപ്പർ വെച്ചിട്ട് വലിച്ചെടുക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഒന്നൊരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചിട്ട് കൊടുക്കുക അപ്പോൾ തന്നെ ഏകദേശം ഒന്ന് ക്ലീൻ ആയിട്ട് കിട്ടും പിന്നെ മുകൾ ഭാഗം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക നല്ല ക്ലീൻ ആക്കി എടുക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ക്രാപ്പർ വെച്ചിട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കും അപ്പോൾ ഇതുപോലൊരു സ്ക്രാപ്പർ വെച്ചിട്ടാണ് ഞാനൊരു ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ സ്പാച്ചുല ഡിസൈൻ ചെയ്യുന്നില്ലേ അതിന് ഈ ഒരു സ്ക്രാപ്പർ വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഈ ഒരു സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു സ്പാച്ചുല ഡിസൈൻ ചെയ്തെടുക്കാം അപ്പോൾ സ്പാച്ചുല ചെയ്തെടുക്കുന്ന സമയത്ത് ഇങ്ങനെ വളഞ്ഞിട്ടും ഒക്കെ ഇരിക്കുമല്ലോ അപ്പോൾ ഈ ഒരു സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ വളയാതെ തന്നെ നല്ല കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്ത ശേഷം മുകൾ ഭാഗവും നമുക്കൊന്ന് നല്ലൊരു ഫിനിഷിങ് ആക്കി എടുക്കാം പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഇത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഗനാഷ ആക്കിയത് ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ക്ലീൻ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷ ഉണ്ടാക്കിയെടുത്തതിലേക്ക് ബർഗണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള കളർ ഉണ്ടല്ലോ അതാണ്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊരു ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗനാഷയിലേക്ക് ഒരു ഡ്രോപ്പ് ചേർക്കുമ്പോൾ തന്നെ നല്ല കളറായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അത് ഞാനിങ്ങനെ ഡ്രിപ്പിംഗ് എഫക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ചോക്ലേറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് ചോക്ലേറ്റിലേക്ക് ഒരു കാൽ കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് മെൽറ്റാക്കിയിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഗനാഷ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്ത ശേഷമാണ് ഗനാഷ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ ഡ്രിപ്പ് ചെയ്ത് മുകൾ ഭാഗത്തൊക്കെ ഗനാഷ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് ഞാനിവിടെ ചോക്ലേറ്റ് ബോൾസ് ആണ് വെച്ചു കൊടുക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുകയെന്ന് അപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് ബോൾസ് ആണ് കേട്ടോ അപ്പോൾ അത് ചെറുതും വലുതും ഒക്കെ ആയിട്ടിങ്ങനെ മിക്സ്ഡ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഇതുപോലത്തെ ഇനിയും നല്ല വീഡിയോസൊക്കെ കേക്കിൻ്റെ മാത്രമല്ല കേട്ടോ സ്നാക്സും എല്ലാ ടൈപ്പ് റെസിപ്പീസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ നമുക്ക് എത്രത്തോളം ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു സൈഡിൽ മാത്രമാണ് ഇതുപോലെ ചോക്ലേറ്റ് ബോൾസ് വെക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിനൊന്നും ഒരുപാട് ഐസിങ് അറിയേണ്ട ആവശ്യമൊന്നുമില്ല പെർഫെക്റ്റ് ആകേണ്ട ആവശ്യമൊന്നുമില്ല സൈഡൊക്കെ സ്ക്രാപ്പർ വെച്ച് വലിച്ചാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് ഫിനിഷ് ആയി കിട്ടും അപ്പോൾ പിന്നെ ഈ ഡ്രിപ്പിംഗ് എഫക്റ്റിൻ്റെ കാര്യം നമ്മളെപ്പോഴും പറയുന്നതാണ് ഇങ്ങനെ ഡ്രിപ്പായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് തന്നെ തണുത്തിരിക്കണം എന്നാലേ ആ ഒരു എന്താ പറയുക ചോക്ലേറ്റ് ഗനാഷ അവിടെ സ്റ്റക്കായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് ഒലിച്ചിട്ട് അങ്ങോട്ട് പോയി ഇതുപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് ഐസ് അല്ല സോറി നന്നായിട്ട് തണുക്കണം അതുപോലെ തന്നെ എന്താ ഗനാഷയുടെ റേഷ്യവും കറക്റ്റ് ആവണം എത്രയാണോ ചോക്ലേറ്റ് എടുക്കുന്നത് അതിൻ്റെ പകുതി ക്രീം എടുക്കുക അങ്ങനെ പിന്നെ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് പിങ്കും അതുപോലെ തന്നെ ഒരു പപ്പ് കളറിലുള്ള രണ്ട് ടൈപ്പ് ഷുഗർ ബോൾസ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് മാറി ഭംഗിക്ക് വേണ്ടിയിട്ട് അടിഭാഗത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് രണ്ട് കളറ് മിക്സ് ആയിട്ടാണ് ഞാൻ ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് പിങ്കും അതുപോലെ പർപ്പിൾ കളറും രണ്ട് മിക്സായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷനിടെ കഴിഞ്ഞിട്ടുണ്ട് പേരെഴുതാനൊന്നുമില്ല ബർത്ത്ഡേക്ക് വേണ്ടിയുള്ള കേക്കൊന്നും അല്ലായിരുന്നു സാധാ നോർമലായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കേക്കായിരുന്നു പേരെഴുതാനൊന്നുമില്ല അപ്പോൾ ആ കേക്ക് കഴിഞ്ഞു ഇനി ഈ ഒരു ഡിസൈനും കൂടെ കാണിച്ചു തരാട്ടെ ഇതും സിമ്പിൾ തന്നെയാണ് അപ്പോൾ ഇതും കൂടെ ഒന്ന് കാണിച്ചു തരാം ഇതും ക്രം കോട്ടിങ് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് മാറ്റി വെച്ചതായിരുന്നു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ട് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്കിത് നല്ല ക്ലീൻ ആക്കി എടുക്കാം നല്ല ക്ലീൻ ആക്കി എടുക്കുക എന്ന് പറഞ്ഞ പോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ ഒരുപാട് ക്ലീൻ ആക്കേണ്ട ഇതുപോലൊരു സ്ക്രാപ്പർ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് നേരത്തെ ഉള്ളത് പുറത്തേക്ക് ഒരു വേറെ രീതിയിലായിരുന്നു അതിൻ്റെ ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മോഡലിലാണ് ഈ ഒരു സ്ക്രാപ്പർ ഇരിക്കുന്നത് അപ്പോൾ രണ്ട് ടൈപ്പിലുള്ള സ്ക്രാപ്പറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ സൈഡൊക്കെ ഇതുപോലെയാണ് ഇരിക്കുക അത് കഴിഞ്ഞ ശേഷം മുകൾ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക ഇതിൻ്റെ മുകളിൽ നമുക്ക് ഗനാഷ് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ തന്നെ ഒരുപാട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും ഒരുപോലെ ലെവലാക്കി എടുക്കുക അത്രയും മതി
അപ്പോൾ അതുപോലെ ഒന്ന് പല നൈഫ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഓറഞ്ചിനൊന്ന് പറഞ്ഞിട്ടുള്ള ഓറഞ്ച് കളറാണ് ജെൽ കളറാണ് ഇതിലേക്ക് ചേർക്കുന്നത്, ഡ്രോപ്പ് ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് 3/4 കപ്പ് തന്നെയാണ്. അതിലേക്ക് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള കേക്കിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് ഞാൻ ഡ്രിപ്പിംഗ് എഫക്റ്റ് ആയിട്ടല്ല ഞാൻ കൊടുക്കുന്നത്, ഇതിങ്ങനെ സൈഡിലേക്ക് കുറേശ്ശെ ഇങ്ങനെ ഒലിച്ച് വരുന്ന ആ ഒരു രീതിയിലാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കേക്ക് ഇങ്ങനെ ചിരിച്ചു കൊടുത്താൽ തന്നെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആ ഒരു രീതിയിൽ വന്നോളും. അപ്പോൾ രണ്ട് ടൈപ്പ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, ഒന്ന് ഡ്രിപ്പിംഗ് എഫക്റ്റും ഒന്ന് ഈ ഒരു രീതിയിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തിരിച്ചൊക്കെ ആക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. അപ്പോൾ ചോക്ലേറ്റ് എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതുപോലെ ഫാൻസി ഫ്ലവേഴ്സാണ് വെക്കുന്നത്, ചെറിയ ഫ്ലവറാണ് കേട്ടോ. അത് രണ്ടെണ്ണം എന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഈ ഒരു കളർ നല്ല മാച്ചാവുന്ന വിചാരിച്ചിട്ട് വൈറ്റ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നല്ല ഗോൾഡൻ കളറിലുള്ള ഷുഗർ ബോൾസ്, വലുതും ചെറുതും അങ്ങനെ 3 സൈസിലുള്ള ഷുഗർ ബോൾസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം മുകൾ ഭാഗത്ത് കുറച്ച് വലിയ ടൈപ്പിലുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നേരെ ചെറുതായിട്ടുള്ളത് ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിലും ചെറുതായിട്ടുള്ളതാണ് പിന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇത് സൈഡിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സൈഡ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യാം. ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്, നമ്മൾ എക്സ്ട്രാ ഒരുപാട് ഡിസൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡിസൈനാണ്. അതുപോലെ ചെറിയ ചെറിയ ഷുഗർ ബോൾസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ ഇതിൻ്റെയും കഴിഞ്ഞിട്ടുണ്ട്, സൈഡിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഡെക്കറേഷനും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.